ഹദ്രാ സംഭവത്തിൽ വിവാദ പരാമർശവുമായി ബിജെപി എംപി രംഗത്ത്. ഹദ്രാ സംഭവം കെട്ടിച്ചമച്ചതാണെന്നും അവിടെ യാതൊരു വിധത്തിലുള്ള അതിക്രമവും നടന്നിട്ടില്ലെന്നും ഒന്നും സംഭവിക്കാത്ത പ്രദേശത്തേക്കാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സന്ദർശനം നടത്തുന്നതെന്നുമാണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ബിജെപി എംപിയായ മോഹൻ മണ്ഡവി പറഞ്ഞത്. രാജ്യമെങ്ങും പ്രതിഷേധത്തിന് തിരികൊളുത്തിയ ഹദ്രാ സംഭവം കെട്ടിച്ചമച്ചതെന്ന് ബിജെപി എംപി. ഛത്തീസ്ഗഡിലെ കങ്കർ മണ്ഡലത്തിൽ നിന്നുള്ള എംപിയായ മോഹൻ മണ്ഡവിയാണ് ഇത്തരമൊരു ആരോപണമുന്നയിച്ച് വിമർശനങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ ധനോറ മേഖലയിൽ കൂട്ടബലാത്സംഗത്തിനിരയായ 18-കാരിയായ ആദിവാസി പെൺകുട്ടി ജീവനൊടുക്കിയിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബിജെപി നടത്തിയ പ്രതിഷേധ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് എംപിയുടെ വിവാദ പ്രസ്താവന. ഹദ്രാസിലെ സംഭവം കെട്ടിച്ചമച്ചതാണ്, അവിടെ യാതൊരു അതിക്രമവും നടന്നിട്ടില്ല, ഒന്നും സംഭവിക്കാത്ത ഒരിടത്താണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സന്ദർശനം നടത്തുന്നത് എന്നാണ് പ്രതിഷേധം അഭിസംബോധന ചെയ്ത് സംസാരിക്കവെ മണ്ഡവി പറഞ്ഞത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇവിടെ ആദിവാസി വിഭാഗങ്ങൾക്ക് നേരെയും അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളാരും ഇവിടേക്ക് വരാത്തത്? അപ്പോഴെന്തിനാണ് അവർ ഒളിച്ചിരിക്കുന്നത്? ആദിവാസി വിഭാഗങ്ങളുടെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരൊക്കെ എവിടെ പോയി? സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. പ്രതിഷേധ ചടങ്ങിൽ എംപി പറഞ്ഞു, ഹദ്രാ സംഭവം കെട്ടിച്ചമച്ചതാണെന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും പ്രതിഷേധ ചടങ്ങിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെ ബിജെപി എംപി ആവർത്തിച്ചു, ഹദ്രാ സംഭവം വ്യാജമാണ്, കെട്ടിച്ചമച്ചതാണ്, ധനോറയിൽ നടന്ന സംഭവം ശരിക്കുമുണ്ടായതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നായിരുന്നു എംപിയുടെ വാക്കുകൾ. കെട്ടിച്ചമച്ച സംഭവങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് യഥാർത്ഥ സംഭവങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. ഇവിടെ നിന്നും മൈലുകൾ അകലെയാണ് ഹദ്രാസ്, അവിടെ ആരും വോട്ട് നൽകാനുമില്ല, എന്നാൽ പോലും കോൺഗ്രസുകാർ അവിടെയെത്തി ധർണകൾ നടത്തുകയാണെന്നും എംപി കുറ്റപ്പെടുത്തി. അതേസമയം മോഹൻ മണ്ഡവിയുടെ പ്രസ്താവനകൾക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ഹദ്രാസ് സംഭവത്തിൽ ബിജെപിക്കാരുടെ മനസ്ഥിതി എന്താണെന്ന് ഇയാളുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നാണ് കോൺഗ്രസ് വക്താവ് ധനഞ്ജയ് സിംഗ് താക്കൂർ പ്രതികരിച്ചത്. വോട്ട് കിട്ടുന്ന പ്രദേശങ്ങളിലെ സംഭവങ്ങൾക്ക് മാത്രമാണ് ബിജെപി നേതാക്കൾ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ഈ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമായിരിക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തങ്ങളുടെ അനുവാദമില്ലാതെയാണ് മകളുടെ മൃതദേഹം അർദ്ധരാത്രിയിൽ സംസ്കരിച്ചതെന്ന് ഹദ്രാസിൽ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട 19-കാരിയായ ദളിത് യുവതിയുടെ കുടുംബം അലഹബാദ് ഹൈക്കോടതിയിൽ. തങ്ങളുടെ അനുവാദമില്ലാതെയാണ് പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചതെന്ന് കുടുംബം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിൽ അമേക്കസ് ക്യൂറിയായി നിയമിതനായി മുതിർന്ന അഭിഭാഷകൻ ജയദീപ് നരേൻ മാത്തൂർ പറഞ്ഞു, അടുത്ത ദിവസം രാവിലെ വലിയ ക്രമസമാധാന പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അർദ്ധരാത്രി മൃതദേഹം സംസ്കരിച്ചതെന്ന് ഹദ്രാസ് ജില്ലാ മജിസ്ട്രേറ്റ് പ്രവീൺ കുമാർ ലഷർ കോടതിയെ അറിയിച്ചു. വിവരം ലഭിച്ചതിനെ തുടർന്ന് സംസ്കാരം നടത്താൻ തീരുമാനമെടുത്തു. ശവസംസ്കാരം സംബന്ധിച്ച തീരുമാനത്തിൽ സംസ്ഥാന സർക്കാരിൽ നിന്നോ യാതൊരു നിർദ്ദേശവും തേടുകയോ സർക്കാരിൽ നിന്ന് മാർഗനിർദ്ദേശം ലഭിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു. താനടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം കോടതിയെ അറിയിച്ചു എന്നും മാത്തൂർ പറഞ്ഞു. കേസ് സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന് കുടുംബാംഗങ്ങളുടെ അഭിഭാഷകനായ സീമ കുശ്വാഹയെ ഉദ്ധരിച്ച് പിടിഐ റിപ്പോർട്ട് ചെയ്യുന്നു. കേസ് ഡൽഹിയിലേക്കോ മുംബൈയിലേക്കോ മാറ്റണമെന്ന് കുടുംബം ആഗ്രഹിക്കുന്നു. കുടുംബം സുരക്ഷ ആവശ്യപ്പെട്ടതായും ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പരസ്യമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പിടിഐ റിപ്പോർട്ടിൽ പറയുന്നു. ഇരയുടെ മാതാപിതാക്കൾക്ക് പുറമെ അവളുടെ രണ്ട് സഹോദരന്മാരും സഹോദരിയും കോടതിയിൽ ഹാജരായി. അവരുടെ പ്രസ്താവനകളും രേഖപ്പെടുത്തി. സെപ്റ്റംബർ 14 യുവതിയെ 4 ജാതിക്കാർ ബലാത്സംഗം ചെയ്തത്. യുവതിയെ ഗുരുതരാവസ്ഥയിൽ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 2 കഴിഞ്ഞ് സെപ്റ്റംബർ 29 അവൾ മരിച്ചു. പ്രതികളായ സന്ദീപ്, അമ്മാവൻ രവി, സുഹൃത്തുക്കളായ രാമു, ലവകുഷ് എന്നിവർക്കെതിരെയാണ് കൊലപാതകം, കൂട്ടബലാത്സംഗം എന്നീ വകുപ്പുകൾ പ്രകാരം SC ST നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്. കേസിൽ തങ്ങൾ നിരപരാധികളാണെന്ന് അവകാശപ്പെട്ട് പ്രതികൾ ഹദ്രാസ് പോലീസ് സൂപ്രണ്ടിന് കത്തയച്ചിരുന്നു. സംഭവം നടന്ന സെപ്റ്റംബർ 14 യുവതിയെ സഹോദരനും അമ്മയും മർദ്ദിച്ചതെന്നും അവർ ഹദ്രാസ് പോലീസ് സൂപ്രണ്ടിന് എഴുതിയ കത്തിൽ ആരോപിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.